മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുന്റെ മയ്യത്ത് പൊതിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് അടക്കാൻ വേണ്ടി ഖബറിന്റെ അകത്തേക്ക് കൊണ്ടു ചെല്ലുകയാണ്. ഞാനും നിങ്ങളും ഒക്കെ എത്രയോ മയ്യത്തുകളെ കൊണ്ടുവന്ന് അടക്കിയിട്ടുണ്ട്. അതുപോലെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുന്റെ മയ്യത്ത് ഖബറിന്റെ അകത്ത് കൊണ്ടുവന്ന് അടക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവർ ഖബറിന്റെ അകത്തേക്ക് ഇറങ്ങുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുന്റെ മയ്യത്ത് ഖബറിന്റെ അകത്ത് ഇറക്കി വെക്കുമ്പോ ആ ഖബറിന്റെ മണൽത്തരികളിലാണ് അഭിപ്രായം പറയുന്ന ഖബറിന്റെ അകത്ത് കിടന്ന ഒരു തടിക്കഷണത്തിലാണ് അഭിപ്രായം പറയുന്നു. രണ്ടഭിപ്രായം കാണാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് കൊണ്ടുവന്ന് അടക്കാൻ വേണ്ടി രണ്ടാളുകൾ ആദ്യം ഖബറിലേക്ക് ഇറങ്ങുമല്ലോ. മുകളിൽ നിന്ന് ആ മയ്യത്ത് ഇങ്ങോട്ട് താഴേക്ക് വാങ്ങാൻ വേണ്ടി രണ്ടാളുകൾ ഖബറിന്റെ അകത്തേക്ക് ഇറങ്ങി നിൽക്കുമല്ലോ. ആ ഖബറിന്റെ അകത്തേക്ക് ആ മയ്യത്ത് പിടിച്ചിറക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ ആറടി മണ്ണിന്റെ അകത്തളത്തിലെ മണൽപ്പരപ്പുകൾ എഴുതി കാണിച്ചു എന്ന് വ്യക്തമായി കിതാബുകൾ രേഖപ്പെടുത്തുകയാണ്. ഇത് നിങ്ങളുടെ നരകത്തിന്റെ മോചനത്തിന്റെ സ്ഥലമാണ് ഇബ്നു അബ്ബാസേ. ഇവിടെ നിങ്ങൾക്ക് നാരകീയമായ അദാബുകളില്ല ഇബ്നു അബ്ബാസേ. ഇവിടെ നിങ്ങൾക്ക് കണ്ണുനീരുകളില്ല ഇബ്നു അബ്ബാസേ. ഇവിടെ നിങ്ങൾക്ക് സങ്കടങ്ങളില്ല ഇബ്നു അബ്ബാസേ. ഇവിടെ നിങ്ങൾക്ക് വേജാറുകളില്ല ഇബ്നു അബ്ബാസേ. ജീവിതത്തിന്റെ രാപ്പകലുകളെ അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ച പ്രിയപ്പെട്ടവരെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അത് ഖബറിന്റെ സംസാരമാണെന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ആ ഖബർ ഇങ്ങനെ മനുഷ്യനെ പോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു എന്നാണ്. അതവിടെ രേഖപ്പെടുത്തത് കണ്ടിട്ടാണ് ഖബറും തകത്തിറങ്ങിയവര് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറും തകത്തേക്ക് ഇറക്കി വെച്ചതെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മാലാഖമാര് എത്ര വരുമെന്നറിയോ നമ്മുടെ മയ്യത്ത് കബറടക്കം നടത്തുമ്പോ? ആ കബറും തരിയിലേക്ക് നമ്മുടെ ഒരുപാട് മലക്കുകൾ വരും, നമുക്കത് കാണാൻ കഴിയില്ല. ആ മലക്കുകൾ മയ്യത്തിനോട് കുറെ വർത്തമാനം പറയും, നമുക്കത് കേൾക്കാൻ കഴിയില്ല. പക്ഷെ അത് കേൾക്കാൻ കഴിയണമെങ്കിൽ നാം മരിക്കണം. മുസ്ലിമേ, കാട്ടുപിറാക്കലിന്റെ പരിസരത്തുള്ള പീടിന്റെ അകത്ത് നിന്ന് നമ്മുടെ മയ്യത്ത് കൊണ്ടിറങ്ങുമ്പോ, മയ്യത്ത് കുളിപ്പിക്കുമ്പോ, മയ്യത്ത് പൊതിയുമ്പോ, ആ മയ്യത്ത് സന്തോക്കിൽ വെച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് നടന്നു വരുമ്പോ അല്ലാന്റെ മാലാഖമാരാ മയ്യത്തിനോട് വർത്തമാനം പറഞ്ഞ ചരിത്രമുണ്ട്, പറയുമെന്ന് ഹദീസിലുണ്ട്. അത് കേൾക്കണമെങ്കിൽ ഈ പള്ളിക്കകത്ത് വന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ സ്റ്റെപ്പിലിറങ്ങി ഇരുന്നാൽ അത് കേൾക്കാൻ പറ്റൂല. അത് കേൾക്കണമെങ്കിൽ നമ്മളും മരിക്കണം പ്രിയപ്പെട്ടവരെ. അതുവരെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും, ഖബർ സംസാരിക്കുമോ, മയ്യത്ത് സംസാരിക്കുമോ? ഒരിക്കലും നിനക്കത് ബോധ്യപ്പെടുത്തി തരാൻ കഴിയില്ല. വിശ്വാസികളെന്ന് പറയുന്നത് അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട തട്ടമിട്ട പെങ്ങള് ഈ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന മുസ്ലിമേ, നമ്മൾ യഥാർത്ഥ വിശ്വാസികളാകുന്നത് അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുമ്പോഴാണ്. അതുകൊണ്ട് ആ ഖബർ സംസാരിക്കുന്നതും മയ്യത്ത് സംസാരിക്കുന്നതും മയ്യത്തിനോട് മലക്കുകൾ സംസാരിക്കുന്നതും ഒക്കെ നമ്മൾ കേൾക്കണമെങ്കിൽ മരിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസുകൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനല്ലാതെ എന്റെ മുസ്താഖ് അഹമ്മദ് എന്ന പൊന്നുമോൻ മരണപ്പെട്ടപ്പോ എന്നോട് പറഞ്ഞത് കേൾക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടപ്പോ ഉമ്മാടെ മയ്യത്ത് വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടിറങ്ങുമ്പോ ആ ഉമ്മ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞ വർത്തമാനം കേൾക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്റെ സഹോദരിമാർ എത്ര പേരുടെ ഭർത്താക്കന്മാർ മരണപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ജമാഅത്തിൽ എത്ര വിധവകളുണ്ട്. ആ വിധവകളോട് ഭർത്താവ് പറഞ്ഞ സങ്കടത്തിന്റെ കഥ കേൾക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതൊക്കെ മരിച്ചവർക്ക് മാത്രം കേൾക്കാൻ പറ്റുന്നതാണ്. അല്ലാഹുവേ, നല്ല വർത്തമാനമല്ലാതെ, സ്വർഗീയ സുഗന്ധമുള്ള വർത്തമാനമല്ലാതെ ഈ പള്ളിയെ നെഞ്ചോട് ചേർക്കുന്ന ഞങ്ങൾക്ക് കേൾക്കാനുള്ള വിധി നീ തരല്ല റബ്ബേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഒരു ആയത്തുണ്ട്, യാ
ايتها النفس المطمئنة ترجعي الى ربك راضية مرضية فادخلي في عبادي وادخلي جنتي നല്ല മയ്യത്തുകളാണെങ്കിൽ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചവരാണെങ്കിൽ മുത്തഖീങ്ങളാണെങ്കിൽ അയാൾ മരണപ്പെടുമ്പോൾ പള്ളിയും മുസല്ലയും നാടും നഗരവും ഒരുപോലെ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കണ്ണുനീർ തടം അലതല്ലി ഒഴുകുന്ന രീതിയിലാണ് മരിക്കുന്നതെങ്കിൽ അല്ലാഹുവേ ആ മയ്യത്തിന്റെ റൂഹ് പിരിയുന്ന സമയത്ത് തന്നെ മലക്കുകൾ വന്നു പറയുമെന്നാണ് ആ മയ്യത്തിനോട് പറയുമെന്നാണ് അസ്രായേലിനെ കണ്ട് നീ പേടിക്കണ്ട റൂഹ് പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭയാനകരമായ മലക്കുകളെ കണ്ട് നീ ഭയപ്പെടണ്ട കാരണം എന്തെന്നറിയോ ഫദ്ഖുലി ഫീ ഇബാദീ വദ്ഖുലി ജന്നതി നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗമുണ്ട് തണുപ്പുള്ള രാത്രിയിൽ നീ പ്രിയപ്പെട്ട ഭാര്യയുടെ അരികത്തിലും എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തിയിട്ട് തഹജ്ജുദ് നിസ്കരിച്ചവനല്ലേ സുബഹിന്ദ സമയത്ത് വീട്ടിൽ കിടന്നുറങ്ങുന്ന മക്കളെയും കുടുംബത്തെയും വിളിച്ചുണർത്തിയവരല്ലേ ഒരുപാട് കഷ്ടപ്പാടും പ്രയാസവും ഉള്ള സമയത്ത് എന്റെ മോളെ കല്യാണമാണെന്ന് പറഞ്ഞ് വീടിന്റെ മുമ്പിൽ വന്ന് പൊട്ടിക്കരന്ന പാപപ്പെട്ട യത്തീമായ കുട്ടിക്ക് മക്കൾക്ക് നീ വാങ്ങാൻ വെച്ചിരുന്ന പുടവ വാങ്ങാൻ വെച്ചിരുന്ന പണം കൊടുത്തവനല്ലേ അങ്ങനെയുള്ള കാരുണ്യത്തിന്റെ മനസ്സുള്ള ഹൃദയവിശാലതയുള്ള നിനക്കല്ലാന്ത സ്വർഗത്തിലേക്ക് സ്വാഗതമെന്ന് മലക്കുകൾ പറയും അടുത്തിരിക്കുന്ന മക്കൾക്കത് കേൾക്കാൻ കഴിയൂല അപ്പോഴാണ് വാപ്പ ഇങ്ങനെ ചിരിക്കുന്നത് റബ്ബേ അപ്പോഴാണ് ഉമ്മച്ചി ഇങ്ങനെ ചിരിക്കുന്നത് റബ്ബേ എന്നിട്ട് നമ്മളൊക്കെ നാടുനീളെ പറഞ്ഞുകൊണ്ട് നടക്കും എന്റെ ഉമ്മ മരിച്ചപ്പോ ഒരു കൊച്ചുകുട്ടിയെ പോലെ ചിരിച്ചിട്ടാ മരിച്ചത് എന്റെ വാപ്പ മരിച്ചപ്പോ ഒരു കുഞ്ഞുകുട്ടിയെ പോലെ ചിരിച്ചിട്ടാ മരണപ്പെട്ടത് അത് പറഞ്ഞുകൊണ്ട് നടക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാകാറ് ആ ഗർഭപാത്രത്തിന്റെ അകത്തിരുന്ന് പുറത്തു വന്ന പൊന്നുമോനെ അതുപോലെ സ്വർഗം കണ്ട് ചിരിച്ചു മരിക്ക എന്റെയും നിന്റെയും കയ്യില് എന്തു മുതൽ പടക്കാനുള്ളതെന്ന് ഗൗരവത്തോടെ ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ആ മലക്കുകൾ മരണപ്പെടുന്ന സമയം മയ്യത്തിനോട് മാത്രമല്ല വർത്താനം പറയുന്നത് ആ മയ്യത്തിനെ ഖബറിന്റെ അകത്തേക്ക് ഇറക്കി വെക്കുന്ന ഒരു രംഗമുണ്ടല്ലോ ആ സമയത്തും പറയും ഫദ്ഖുലി ഫീ ഇബാദീ വദ്ഖുലി ജന്നതി അപ്പോഴും പറയും അത് ഖബറിന്റെ വർത്തമാനമാണ് ഖബർ ആഗ്രഹിക്കുന്ന വർത്തമാനമാണ് മലക്ക് പറയുന്നത് ആ മണ്ണറ ഇങ്ങനെ പറയുന്നു അല്ലാ സ്വർഗമാണല്ലോ ഞാൻ ഈ മനുഷ്യനൊരുക്കി വെച്ചിരിക്കുന്നത് അതാ മനുഷ്യനോട് എനിക്കൊന്ന് പറയണമെന്ന് ചിന്തിക്കുമ്പോഴാണ് മലക്കുകൾ വന്ന് പറയുന്നത് ഫദ്ഖുലി ജന്നതി അല്ലാഹുവേ പടച്ചവനെ അതുപോലെ ഖബറിന്റെ അകത്തേക്ക് ഇറക്കി വെക്കുമ്പോ നേരെ ഒരു ഓപ്പോസിറ്റ് വിഭാഗം കൂടി ഉണ്ടെന്ന് തിരിച്ചറിയണം ഇതിപ്പോ നന്മയുടെ ഒരു വലിയ സംഘത്തെയാ പരിചയപ്പെടുത്തിയത് ഇബാദത്തുള്ള മക്കളെ വിളിച്ചുണർത്തുന്ന തഹജ്ജുദിനെ നിസ്കരിക്കുന്ന സുബഹിക്ക് മക്കളെ ഒരുമിച്ച് കൂട്ടുന്ന അല്ലെങ്കിൽ വീട്ടിൽ ഖുർആൻ ഓതുന്ന അനാഥ മക്കളോട് പള്ളിയോട് യതീമീങ്ങളോട് വിധവകളോട് പാവങ്ങളോട് കാരുണ്യമുള്ള നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് അല്ലാഹുവേ മനസ്സ് കല്ലാക്കാതെ എന്നും ആ കാരുണ്യത്തിന്റെ ബഹറാക്കി നീ മാറ്റണേ പടച്ചവർ ഒത്തിരി ആളുകളുണ്ട് അതിലൊക്കെ വലിയ അഭിമാനമാണ് എവിടെ പോയാലും പറയലുമുണ്ട് അതൊക്കെ ഇതൊരു നന്മയുടെ മയ്യത്തിനോട് മലക്ക് പറയുന്നതാണ് രണ്ടാമത് മറ്റൊരു സെക്ഷൻ ഉണ്ടല്ലോ ഒരിക്കലും കള്ളുകൂടി മാറാത്ത ഒരിക്കലും വ്യഭിചാരത്തിൽ നിന്നൊഴിവാകാത്ത ഹറാമിൽ നിന്ന് ഫസാദിൽ നിന്ന് അയിബത്തിൽ നിന്ന് എത്രയോ അനുഭവങ്ങളും എത്രയോ ദുരന്തങ്ങളും എത്രയോ ആപത്തുകളും എത്രയോ അപകടങ്ങളും ഒക്കെ അല്ലാഹു തന്നാലും എനിക്കൊന്ന് സംഭവിക്കൂല എന്ന മട്ടിൽ പണത്തിന്റെയോ അധികാരത്തിന്റെയോ ആൾബലത്തിന്റെയോ ഉങ്ക് നടിച്ചിട്ട് അല്ലാഹയെ മറന്നു നടക്കുന്ന ചില ആളുകളുണ്ടല്ലോ അവരൊക്കെ മരണപ്പെടുമ്പോ ഇതല്ല അവരോട് മലക്കുകൾ പറയുന്നത് അതൊരു മറ്റൊരു ഭാഷ്യമാണ് സഹോദരിമാരെ നിങ്ങൾ വളരെ സ്നേഹമുള്ളവരാണ് അള്ളാഹുവിന്റെ ദീൻ ഇഷ്ടപ്പെടുന്നവരാണ് കാട്ടുമുറാക്കൽ മഹലിൽ വാളുവെക്കുന്നു എന്നറിയുമ്പോ നമ്മുടെ സംഘാടകർ തീരുമാനിക്കുന്ന ഒരു ഉസ്താദ് വന്ന് പ്രഭാഷണം നടത്തുമ്പോ ആ ഉസ്താദിന്റെ നസീഹത്ത് കേൾക്കാൻ എല്ലാം മറന്നു വരുന്നവരും കാര്യമായി മജ്ലിസിനെയും പള്ളിയെയും നാടിനെയും സഹായിക്കുന്നവരുമാണ് ഒരുപാട് സഹോദരിമാരെങ്ങനെ സഹായിക്കുന്നുണ്ട് ചില പാവപ്പെട്ട കുടുംബങ്ങളൊക്കെ ഈ സഹായം ചോദിച്ചുകൊണ്ട് വീട്ടിൽ വരുമ്പോഴൊക്കെ പറയലുണ്ട് പള്ളിമുക്കിലെ ആയിത്തെ എനിക്ക് ഇത്ര പവൻ തന്നു
ചുമടുതാങ്കലായി എനിക്ക് ഇത്ര ഭവൻ തന്നു. അങ്ങനെയൊക്കെ പറയലുണ്ട്. വലിയ സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. അള്ളാഹുവേ, അവർക്കെല്ലാ അഭിവൃദ്ധിയും ഇനിയും 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 നീ ചുരിഞ്ഞു കൊടുക്കണം. അങ്ങനെ ദുർമാർഗികളുടെ മയ്യത്ത് കൊണ്ടുവന്ന് കബറന്തകത്തേക്ക് ഇറക്കി വെക്കുമ്പോ, ഇതൊക്കെ ഹദീസുകളാണ്. ഇനി നാളെ ഇന്ന് മരണപ്പെട്ടാൽ നാളെ അടക്കുന്ന സമയത്ത് ഞാൻ അനുഭവിക്കേണ്ടതാണെന്ന് ചിന്തിച്ചുകൊണ്ടാ കേൾക്കേണ്ടത്. അല്ലാതെ എന്തോ എവിടെയോ ആർക്കോ വേണ്ടി പറയുന്നു എന്ന് ചിന്തിക്കരുത്. ആരോ ഒരാൾ പറയുന്ന വാള് ഞാൻ അങ്ങനെ കസേരയിലിരുന്ന് കേൾക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ആ മണ്ണിലാണ് കിടക്കുന്നത്. ഒരുപക്ഷേ കാട്ടുപിറാക്കൽ മുസ്ലിം ജമാഅത്തിന്റെ കബറടക്കി അടക്കി അടക്കി സ്ഥലം തീർന്നു പോയാൽ ഞാനും നിങ്ങളും ഇരിക്കുന്ന ഈ സ്ഥലം പോലും ഒരുപക്ഷെ നാളെ കബറായി മാറും. അതാണ് നമ്മുടെ അവസ്ഥ. അങ്ങനെ ആകാതിരിക്കാനാണ് ഇവിടെ ഇവിടെ എത്രയോ ലക്ഷക്കണക്കിന് രൂപ മുടക്കി സ്ഥലങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്, ദുരുപയോഗപ്പെട്ടു പോകാതെ ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ കബറായി മാറേണ്ടതാണ്. എവിടെയാണ് ആർക്കാണ് വിധിക്കപ്പെട്ട മണ്ണ് എന്ന് നമുക്കറിയില്ല. കൊണ്ടുവന്ന് കബറിലേക്ക് ഇറക്കുമ്പോ മലക്കുകൾ പറയുന്ന ഒരു രംഗമുണ്ട് ദുർമാർഗികളോട്. എത്ര വൃത്തികെട്ട സ്ഥലത്താണ് നീ ഞങ്ങളെ കൊണ്ടുപോയത്. ഓരോ മനുഷ്യന്റെ കൂടെയും രണ്ടു മലക്കുകളുണ്ട്. ഫസാദ് പറയുമ്പോഴവരുണ്ട്, ഈബത്ത് പറയുമ്പോഴവരുണ്ട്, വ്യഭിചരിക്കുമ്പോൾ അവരുണ്ട്, കള്ളു കുടിക്കുമ്പോൾ അവരുണ്ട്, ഉമ്മയെ ചവിട്ടുമ്പോൾ അവരുണ്ട്, ഫിത്നയുണ്ടാക്കുമ്പോൾ അവരുണ്ട്, നിസ്കരിക്കുമ്പോഴും നോമ്പ് പിടിക്കുമ്പോഴും ഖുർആൻ ഓതുമ്പോഴും സദഖ ചെയ്യുമ്പോഴും ദുആ ചെയ്യുമ്പോഴും അനാഥ മക്കളെ സഹായിക്കുമ്പോഴും നാടിന് പള്ളിക്ക് യതീമിന് മദ്രസക്ക് വിധവക്ക് കറ്റപ്പെടുമ്പോഴുമെല്ലാം ആ മലക്കുകൾ കൂടെയുണ്ട്. പക്ഷേ എല്ലാ ദുർമാർഗികളോടും ഈ മലക്കുകൾ പറയലുണ്ട്. റബ്ബ മജ്ലിസ സൂയിം അജിലസ്തന, എത്ര വൃത്തികെട്ട സ്ഥലത്താണടാ നീ ഞങ്ങളെ കൊണ്ടുപോയത്. വെള്ളിയാഴ്ച രാവിൽ പോലും എത്ര മോശത്തരത്തിലാ നീ ഞങ്ങളെ കൊണ്ടുപോയത്. ഞങ്ങൾ പറഞ്ഞിരുന്ന അന്ന് നിനക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ പോകരുതേ എന്ന് പറഞ്ഞിരുന്ന നിനക്ക് കേൾക്കാനും കഴിഞ്ഞില്ല. എന്റെ പൊന്നാരപ്പങ്ങളെ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയലിന്റെ വിപത്തിനെ കുറിച്ച് നമുക്കറിയില്ല. നിങ്ങൾ പറയും ഔസാദ് വാക്കവി എത്ര കൊല്ലം കൊണ്ട് പ്രസംഗിക്കുന്നു, ഇതുപോലെ സീരിയലൊന്നും ഇതുവരെ വിട്ടില്ലേ ഉസ്താരേന്ന്. എന്റെ പെങ്ങളോട് ഞാൻ പറയട്ടെ, ഒരു ദിവസത്തെ ഒന്നോ രണ്ടോ മണിക്കൂറിന്റെ കണക്കല്ല ഈ പറയുന്നത്. അള്ളാഹുവിന്ന 60-ഓ 70-ഓ വയസ്സില് രാത്രിയിലെ 2-3 മണിക്കൂർ ദിവസവും അങ്ങോട്ട് മാറ്റി വെക്കുമ്പോ നഷ്ടപ്പെട്ടു പോകുന്ന കണക്ക് നിങ്ങളൊന്ന് എടുത്തു നോക്കുക. അല്ലാഹുവേ, ഇങ്ങനെയാണ് പഠിച്ചവരോട് സമാധാനം പറയേണ്ടി വരിക. മലക്കുകൾ ചോദിക്കും, എത്ര വൃത്തികെട്ട സ്ഥലത്താ പെണ്ണേ നീ ഞങ്ങളെ കൊണ്ടിരുത്തിയിരുന്നത്, എത്ര ഹറാമാ നീ പറഞ്ഞിരുന്നത്, എത്ര ഹറാമാ നീ കെട്ടിരുന്നത്. ഇത് മലക്കുകൾ പറയുന്നത് ഖബർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഈ വൃത്തികെട്ടവനെ ഞാൻ ചുമക്കണമല്ലോ റബ്ബേ, അതുകൊണ്ട് അവനോടൊന്ന് പറഞ്ഞേക്കാമെന്ന് ഖബർ ചിന്തിക്കുന്നതാണ് ആ മലക്കുകൾ ആ മനുഷ്യനോട് മയ്യത്തിനോട് പറയുന്നത്. അല്ലാഹുവേ, നല്ലത് കേൾക്കാനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസികളാണോ, കാട്ടുമുറാക്കൽ മുസ്ലിം ജമാഅത്തിലെന്താ ശബ്ദം ശ്രവിക്കാമെന്ന് കസേരയിൽ ഇരിക്കുന്നവർ മോമിനീങ്ങളാണോ, അല്ലാഹുവിന്റെ കിതാബിനകത്ത് ലൈല എന്ന് സൈനബ എന്ന് സീന എന്ന് സുബൈദ എന്ന് അലിയാരെന്ന് സുബൈറെന്ന് സിദ്ദീഖെന്ന് സുനീറെന്ന് സുദീറെന്നൊക്കെ പേരെഴുതി വെച്ചിരിക്കുന്ന എന്തെയും നിങ്ങളുടെയും പേരുകൾ യഥാർത്ഥ വിശ്വാസികളുടെ പേരാണോ എന്ന് അല്ലാഹുവിന്റെ ലോകത്ത് കിതാബ് തരുമ്പോ അതിനകത്ത് നമ്മൾ വിശ്വാസിയായി ടിക്കറ്റ് വരണമെങ്കിൽ ഉറപ്പായും അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ. ഉറപ്പായും വിശ്വസിക്കണം, എന്നാലേ വിശ്വാസിയാവുള്ളൂ. പരലോകത്തിൽ വിശ്വസിക്കുക, നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നാണെന്ന് വിശ്വസിക്കുക. ഖബർ അദൃശ്യമായ കാര്യങ്ങൾ, അതൊക്കെ അദൃശ്യമാണ്, നമുക്കറിയില്ല, നമുക്ക് പരിശോധിക്കാൻ അറിയില്ല. നമ്മൾ ഖബർ ഇപ്പോൾ ഒരാളെ അടക്കി 3 ദിവസം കഴിയുമ്പോൾ കണ്ണൊക്കെ കുഴി വീണു പോകും എന്നൊക്കെ നമുക്കറിയാം. ആ ഖബർ അങ്ങോട്ട് മാന്തി നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ ആ ശരീരം ദ്രവിച്ച് കിടക്കുന്നത് മാത്രമേ കാണാൻ കഴിയുള്ളൂ, മറ്റൊന്നും നമുക്കറിയില്ല. അത് മറ്റൊരു ലോകമാണ്, അത് നമ്മൾ അനുഭവിക്കേണ്ട ലോകമാണ്. നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നിർബന്ധമായി നമ്മൾ അനുഭവിച്ചേ മതിയാവും. അതങ്ങനെയാണ്, നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. നമ്മൾ ചിന്തിക്കണം, ഒരു കുടുംബത്തിന്റെ നായകനാണ്,
മക്കളുടെ ഉപ്പയാണ്, ഒരു ഭാര്യയുടെ ഭർത്താവാണ്. കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ വേറൊന്നും ചിന്തിക്കരുത്. ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ തന്നെ അങ്ങനെ പറഞ്ഞു, അതൊന്നും നമ്മൾ ചിന്തിക്കരുത്. എല്ലാം മാപ്പാക്കി കൊടുക്കണം. നാളെ നമ്മളാരും അത്ര പരിശുദ്ധരൊന്നുമല്ലോ. ഒരാളുടെ നേർക്ക് ഒരു വിരൽ ചുണ്ടുമ്പോ ബാക്കിയുള്ള വിരൽ മുഴുവനും നമ്മുടെ നെഞ്ചിലേക്കാണ് വരുന്നത്. നമുക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിലേ നമ്മൾ അവരെ കുറിച്ച് മോശം പറയാവൂ. അതിനെന്ത് ക്വാളിറ്റിയാണ് നമുക്കുള്ളത്? നമ്മുടെ ജീവിതത്തിലും ഫസാദും ഈബത്തും എത്രയോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അത് പറയാൻ നമ്മൾ നിൽക്കരുത്. ആ സഹോദരന് വിധിക്കപ്പെട്ടത് ആ തെങ്ങിന്റെ അപ്പുറത്തേക്കുള്ള ആറടി മണ്ണാണെന്ന് ഇതുവഴി ആയിരക്കണക്കിന് പ്രാവശ്യം നടന്നുപോയപ്പോ ആ മണ്ണ് വിളിച്ചു പറഞ്ഞല്ലോ, ഞാൻ നിനക്ക് വേണ്ടിയുള്ള മണ്ണിന്റെ വീടാണ്. അത് കേൾക്കാൻ ആ സഹോദരന് കഴിഞ്ഞില്ല. എന്റെ മുസ്താഖ് അഹമ്മദ് ഇവിടെ പാട്ട് പാടുമ്പോ ആ ചെറിയ ചെടികൾക്കിടയിൽ നിൽക്കുന്ന ആറടി മണ്ണ് വിളിച്ചു പറഞ്ഞു, മോനെ ഞാൻ നിന്റെ വീടാണ്, നിനക്ക് വേണ്ടി വിധിക്കപ്പെട്ട ആരടി മണ്ണ് ഞാനാണ്. ഇത്രാം മാസം ഇത്രാം തീയതി നീ എന്റെ അരികിലേക്ക് വരും. അതാ മോന് കേൾക്കാൻ പറ്റിയില്ല. ഇതുപോലെ ഓരോ വിളി, അല്ലാഹുവേ ഈ പള്ളിയുടെ പല ഖബർസ്ഥാനിൽ നിന്നും എന്നെ, നിങ്ങളെ, നമ്മുടെ ഉമ്മമാരെ, നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ സഹോദരങ്ങൾ വിളിക്കുന്നുണ്ട്. അത് കേൾക്കാനുള്ള ശക്തി നമ്മുടെ കാതിനില്ല. ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡിനപ്പുറം നമ്മൾ ജീവിക്കൂല. പ്രിയപ്പെട്ടവരെ, രാത്രി ഒന്ന് കിടക്കാൻ പോകുമ്പോ കിണറിന്റെ അവിടെ തൊട്ടിയനങ്ങി എന്ന് പറഞ്ഞിട്ട് സുബൈ വരെ എഴുന്നേറ്റിരുന്നത് കീറിയില്ലെന്ന് നമ്മള് ഒരു മയ്യത്തിന്റെ വിളിയോ വരവോ കേട്ടാ പിന്നെ നമ്മൾ ജീവിച്ചിരിക്കോ? ചിന്തിച്ചു നോക്ക്. നിങ്ങൾ തന്നെ ചിന്തിക്കും. കഴിയൂല. നമുക്ക് അത്രയ്ക്കുള്ള മെമ്മറിയും അത്രയ്ക്കുള്ള തലച്ചോറും അത്രയ്ക്കുള്ള ശാരീരിക ശക്തിയും ഒന്നും നമ്മുടെ ശരീരത്തിനില്ല. നമ്മൾ വളരെ ബലഹീനരാണ് മനുഷ്യർ. അത്ര വലിയ ശക്തിയൊന്നുമില്ല. ബ്ലഡ് കണ്ട തലകറങ്ങി വീടുന്ന എത്രയോ ആളുകളുണ്ട് ഇപ്പോഴും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ല ഈമാനും നല്ല ഹിമ്മത്തും ഒക്കെ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹാകും അത്തകാസുറു ഹത്താ സുറത്തുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു സൂറത്തു തകാസുർ, ഒരു ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് ഈ സൂറത്ത് ആരെങ്കിലും അർത്ഥമറിഞ്ഞുകൊണ്ട് ഓതിയാൽ ആ മനുഷ്യന് ആയിരം റക്അത്ത് നിസ്കരിച്ച കൂലിയാണ്. ആയിരം റക്അത്ത് നിസ്കരിച്ച കൂലി അള്ളാഹു വെറുതെ ഒരു മനുഷ്യന് കൊടുക്കൂല. ഇതോതിയ സ്വഹാബികൾ ബോധം കിട്ടി വീണുപോയിട്ടുണ്ട്. അബൂബക്ര സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സൂറത്ത് ഓതിയിട്ട് കിടക്കുന്ന വിരിപ്പിൽ കിടന്നിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടന്നപ്പോ വീട്ടുകാരെ ചോദിച്ച് എന്ത് സംഭവിച്ചു പോയി? മഹാനായ അബൂബക്ര സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു മുത്തഖാസുറു എന്റെ നെഞ്ചിനെ കൊത്തി വലിക്കുകയാണ്. ക്യാൻസർ രോഗമല്ല, കിഡ്നി തകരാറല്ല, ശരീരത്തിന്റെ രോഗാണുക്കൾ കീഴ്പ്പെടുത്തി പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തകാസുർ വരുത്തി വെച്ച മനസ്സിന്റെ ഏറ്റവും വലിയ ദുഃഖമാണ്. റമദാൻ ആകുമ്പോ ഞാൻ 10 ഖത്തം ഓതിയടി എന്ന് പറഞ്ഞ് വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങോട്ട് സെൽഫി എടുത്തിട്ടാ പോരാ, ഞാൻ നിന്നെക്കാളും ഓരും പെണ്ണേ എന്ന് പറഞ്ഞ് ഞാൻ 15 അടി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മെസ്സേജ് അയച്ചാ പോരാ, അതിന്റെ ഉള്ളറകളിലേക്ക് വല്ലപ്പോഴും ഇറങ്ങി നോക്കുമ്പോ കൈകാല് വിറയ്ക്കും മോളേ. അല്ലാഹു മുത്തഖാസുർ ആയിരം റക്അത്തിന്റെ പ്രതിഫലം കിട്ടുന്നത് വെറുതെയല്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, പണത്തിനോടുള്ള ആർത്തിയുണ്ടല്ലോ, ആഡംബരത്തിനോടുള്ള ആർത്തിയുണ്ടല്ലോ, ദുനിയാവിനോടുള്ള പ്രേമമുണ്ടല്ലോ, മോഹത്തിനോടുള്ള കൊതിയുണ്ടല്ലോ, അത് എവിടം വരെ ഉള്ളു എന്നറിയോ? കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ ശവമഞ്ച യാത്രയും ചെയ്തതത്ഭുതമല്ലേ? കുതിരപ്പുറത്തെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വാഹനത്തിന്റെ അകത്ത് ഷർട്ട് ചുളുങ്ങാതെ പോയവരല്ലേ? അല്ലാഹുവേ, കടയിൽ നിന്ന് പെട്ടെന്ന് വാങ്ങി വരുന്ന 3 കഷണം തുണിയിൽ പൊതിഞ്ഞിട്ട് നല്ലതുപോലെ കുലുങ്ങിയും ആടിയും ആ മയ്യത്തിനെ ചുമന്നുകൊണ്ട് വരുമ്പോ ചുമക്കുന്നവര് പോലും മനസ്സുകൊണ്ട് കരുതുമല്ലോ, പള്ളി ഒന്ന് എത്തിയിരുന്നെങ്കിൽ റബ്ബേ ഇതൊന്ന് ഇറക്കി വെക്കാമായിരുന്നു.
الله أنغرت ميتاهي مارند مران نمبر الله كمت كاسور حتى سرطم المقابر قبرتم ندوره ولو آمان رغانم ندوره ولو أدري مومب بيتي بديجو تطي أدتو مون لينس وديك ويندي كودا برا بغلا بدوهن كودي غيتيكو أممدن يا باري ودكت نيم نين يا باري أم سنجري تبو أمبا أمبا وند كنديروتي أم نبيريل برايا أديك يا بند بدنغري كذاكم نا باب بطة أممي فيرنان هي بورين تيرنجنو كار أبا غنانا يودا أبا ها سبند باري ها سبند خرور ما أدا أم بغلا يد بيتا مكلي حتى زرتم المقابر തീർന്നുമോനെ അസ്രായീൽ വന്ന് മുട്ടുന്നതുവരെ മാത്രമേ ഉള്ളൂ നിന്റെ ഈ മത്സരം ഇത് അർത്ഥമറിഞ്ഞൊന്ന് ഓതിയാൽ പിന്നെ ആർക്കാണ് സമാധാനം കിട്ടുക ആയിരം റക്കാത്തല്ല പതിനായിരം റക്കാത്തിന്റെ കൂലി കിട്ടും നിങ്ങൾ തീർച്ചയായിട്ടും അതറിയും ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല ഖബർ സംസാരിക്കോ നോട്ടീസൊക്കെ വലിച്ചെറിക്കളെ ഖബർ സംസാരിക്കാറായ അപ്പറ്റ കീറിയും പോയി പടച്ചു നോക്കണ്ടേ ഇപ്പൊ പറയാൻ നമുക്ക് ധൈര്യം ഉണ്ടാവും കാരണം എന്താ നമുക്കറിയില്ല പ്രിയപ്പെട്ടവരെ നമുക്കറിയില്ല ആർക്കാണത് കേൾക്കാൻ പറ്റുക ആരാണ് അറിയാൻ പറ്റുക ഖുർആൻ പറയാണ് അതിന്റെ തഫ്സീർ പരിശോധിച്ചു നോക്കിയാൽ എന്തൊക്കെ ലോകത്ത് സംസാരിക്കുന്നു നിങ്ങൾക്കറിയാം എന്തൊക്കെ സംസാരിക്കുന്നു പള്ളി കരയും കേട്ടിട്ടുണ്ടോ നിങ്ങൾ പള്ളി കരയും കാട്ടുമുടാക്കൽ മുസ്ലിം ജമാഅത്ത് ചിലപ്പോ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുണ്ടാവുക നമ്മുടെ പ്രിയപ്പെട്ട എ പി മുഹമ്മദ് ഉസ്താദ് ഇവിടെ പറഞ്ഞ സമയത്തായിരിക്കാൻ സാധ്യതയുണ്ട് അള്ളാഹുയ ഉസ്താദിന്റെ പൊരുത്തം നമുക്ക് നൽകണേ റബ്ബേ പള്ളിയെ സ്നേഹിച്ചവർ ഇവിടെ പറയുമ്പോ പള്ളി കരയും അതെന്താ പുതിയ വാർത്ത പള്ളികരയോ പള്ളികരയും നമുക്ക് നമ്മൾ എവിടെയാണ് നമ്മുടെ മെമ്മറി എവിടെയാണ് നമ്മുടെ ഫോണിൽ എത്ര നമ്പർ ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയാത്ത നമ്മളാണ് പള്ളി കരയോ എന്ന് ചോദിക്കുന്നത് പള്ളി കരയും മുസല്ല കരയും തസ്ബീഹ് കരയും കരയും നമ്മൾ ഇഷ്ടപ്പെടുന്ന ദീനിന്റെ ചിഹ്നങ്ങൾ മുഴുവനും ഒരു വിശ്വാസി മരണപ്പെടുമ്പോ കരയും അതുപോലെ ഓപ്പോസിറ്റ് ഉണ്ട് ഓ അവൻ പോയല്ലോ സന്തോഷമായി എന്ന് പറയും നമ്മൾ തന്നെ എത്ര ആൾക്കാർ മരിക്കുമ്പോ അലഹമ്മദില്ല ഇനിയെങ്കിലും സമാധാനമായിട്ട് പെണ്ണിട്ടല്ല പിശാചങ്ങ് മരിച്ചല്ലേ എന്ന് പറയൂലേ പറയാൻ പാടില്ല പക്ഷെ ഓട്ടോമാറ്റിക്കൽ ഒരു മനുഷ്യ സഹജമായിട്ട് നമ്മൾ പോലും ചിലപ്പോ പറയൂലേ പറയാൻ പാടില്ല എന്നാലും പറയൂലേ ഇത് തന്നെയാണ് പ്രപഞ്ചത്തിന്റെയും അവസ്ഥ പ്രപഞ്ചത്തിന് ജീവനുണ്ട് പ്രിയപ്പെട്ടവര് ആ പ്രപഞ്ചത്തിന്റെയും അവസ്ഥ അത് തന്നെയാണ് മനുഷ്യനെ പോലെ തന്നെ ഭാരമുണ്ട് പ്രപഞ്ചത്തിന് നമ്മളൊരു ഭാരമാകരുതെന്ന് പറയൂലേ ഭൂമിക്ക് ഒരു ഭാരമായിട്ട് ഞാനിനെ ഇല്ല എന്നൊക്കെ കവികൾ വെറുതെ എഴുതി വെച്ചതല്ല ഭൂമിക്ക് ഭാരം അനുഭവിക്കുന്നുണ്ട് നമ്മൾ അതാണ് ഖുർആൻ പറഞ്ഞത് കല്ല സൗഫ തഅലമൂൻ നിങ്ങളത് തിരിച്ചറിയും പ്രിയപ്പെട്ടവരെ അത് നിങ്ങൾ തിരിച്ചറിയും പ്രിയപ്പെട്ടവരെ ഇന്ന് മുതൽ എന്റെ മഹലിൽ വന്ന പ്രിയപ്പെട്ടവരോട് പറയാണ് മുടക്കല്ലേ ശഅബാ മാസമാണ് അല്ലാഹുവിന്റെ റസൂൽ ഒരു സെക്കൻഡ് ഇബാദത്തിൽ നിന്ന് മാറാത്ത മാസമാണ് ജന്നത്തുൽ ബഖീന്റെ വിരിമാറിൽ പോയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രി കണ്ണീരൊഴുക്കിയ ശഅബാന്റെ രാത്രിയാണ് തീരാൻ പോവുകയാണ് റമദാനും അടുത്തെത്തിപ്പോയി അല്ലാ അടച്ചിടപ്പെട്ട റമദാനിന്റെ നൊമ്പരങ്ങൾ നമ്മൾ എത്ര അനുഭവിച്ചതാ പള്ളിയുടെ തറാവിയും ഖിറാഅത്തും ഇബാദത്തും അവിടുത്തെ ഒരു റാഹത്തും ലോകത്ത് ഏത് വീട്ടിലും എത്ര ആഫിദീങ്ങൾ ഒരുമിച്ച് കൂടിയാലും ലഭിക്കൂല അല്ലാഹുവേ ഈ വർഷത്തെ റമദാൻ ഈ വാളിലൂടെ ഈ നസീഹത്തുകളിലൂടെ ഹൃദയത്തിന്റെ ആത്മീയ വിശുദ്ധിയുടെ കവാടം തുറന്ന് ഏറ്റവും നല്ല ഒരു റമദാനാക്കി മാറ്റാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണേ അല്ലാ ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ ഖബറിൽ പോയ ആരെങ്കിലും നമ്മളോട് നേരിട്ട് വന്ന് പറയണ്ടേ ഉസ്താദുമാര് വാള് പറഞ്ഞത് ശരി തന്നെയാണ് അവിടെ മലക്കുകളുണ്ട് അവിടെ ചോദ്യമുണ്ട് അങ്ങനെ ഒരാളും നമ്മളോട് വന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഒരുപാട് മഹാരഥന്മാര് വിട പറഞ്ഞു പോയ ചിലരെ സ്വപ്നത്തിലൂടെ കണ്ടിട്ടുണ്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ സ്വപ്നങ്ങളാണ് പക്ഷേ ചില സ്വപ്നങ്ങൾ നമുക്ക് ചില മുന്നറിയിപ്പുകൾ തരുന്നുണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ
എത്രയോ എത്രയോ സ്വപ്നങ്ങളെ കുറിച്ച് ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു തആല പറയുകയാ, അല്ലാഹുവേ അദ്ദേഹം ഒരിക്കൽ ഒരു വലിയ മഹാനുഭാവനോട് അല്ലാഹനെ ഭയന്ന് ജീവിക്കുന്ന സൂര്യപ്രകാശം ഈമാനിനെ വെല്ലുന്ന പ്രകാശം മുഖത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു മഹാനായ മനുഷ്യനോട് അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു തആല ചെന്ന് ചോദിച്ചു, എനിക്കിതുവരെ ഖബറിന്റെ ഉള്ളു കാണാൻ കഴിഞ്ഞിട്ടില്ല, ഖബർ സംസാരിക്കുന്നു എന്ന് പറയുന്ന എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല, മയ്യത്തുകൾ സംസാരിക്കുന്നു എന്ന് പറയുന്നുണ്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണേ. അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു അൻഹു മഹാനായ ഒരു മനുഷ്യനോട് ചോദിക്കുമ്പോ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. അല്ലാഹ് എനിക്ക് ഖബറുകളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വപ്നത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ അല്ലാഹുവിനോട് പൊട്ടിക്കരം ഒരു രാത്രിയിൽ ദുആ ചെയ്തു, റബ്ബേ എന്റെ ഈമാൻ ഒന്ന് ബലപ്പിക്കാൻ, എന്റെ ആത്മാവിന് ശക്തി ഒന്ന് കൂട്ടാൻ, എന്റെ ഇബാദത്തിന് കുറച്ചുകൂടി മധുരം കിട്ടാ. അല്ലാഹുവേ മരണപ്പെട്ടുപോയ കുറെ ആളുകളുടെ ഖബർ എനിക്കൊന്ന് സ്വപ്നത്തിലൂടെ കാട്ടിത്തരണേ. അല്ലാ അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു അൻഹു അതിശയത്തോടെ അത്ഭുതത്തോടെ കൗതുകത്തോടെ കേട്ടിരിക്കുകയാ. ആ മനുഷ്യൻ പറയുന്നു, ഞാൻ ഇങ്ങനെ കുറേ ഖബറുകൾ കണ്ടു, പട്ടുമെത്തയിൽ പൊതിഞ്ഞു കിടത്തിയിരിക്കുന്ന ഖബറുകൾ കണ്ടു, നരകത്തിന്റെ തീയാളി പടരുമ്പോ നിലവിളിയുടെ അഗാധമായ ഗർത്തത്തിനകത്ത് കൈകാലിട്ടടിക്കുന്ന ഖബറുകൾ കണ്ടു, അല്ലാഹുവിന്റെ സുന്ദര സ്വർഗത്തിന്റെ ഉദ്യാനങ്ങൾ ഉല്ലസിക്കുന്ന ഖബറുകളെ കണ്ടു. അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു തആല ആ മനുഷ്യനോട് ചോദിക്കുന്നു, ഒരൽപ്പം ഒന്ന് പറഞ്ഞു തരുവോ, ആരെയൊക്കെ എങ്ങനെയാ കണ്ടതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരുവോ. ഇതൊക്കെ നമുക്ക് ഗുണപാഠമാണ് പെങ്ങളെ, ഇതൊക്കെ നമുക്ക് ഗുണപാഠമാ മുസ്ലിമേ. അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു തആല ആ ഖബറുകൾ കാണിക്കാൻ വന്ന സ്വപ്നത്തിലൂടെ ഖബറുകൾ കാണിക്കാമെന്ന മലക്കിനോടല്ലെങ്കിൽ ഒരു മനുഷ്യനോട് ചോദിച്ചു, എന്തേ ചില ആളുകൾ പട്ടുമെത്തയിൽ കിടക്കുമ്പോ, ചില ആളുകൾ സ്വർഗത്തിന്റെ ഉദ്യാനത്തിൽ കിടക്കുമ്പോ, ചില ആളുകൾ സ്വർഗത്തിന്റെ കട്ടിൽ കിടക്കുമ്പോ, എന്തുകൊണ്ടാണ് അല്ലാഹുവിനെ സ്വർഗമെന്ന് പറയുന്നത് എല്ലാം ഒരുപോലെ ആക്കാത്തതെന്തേ? അതൊരു സംശയമാണ്. സ്വർഗമെന്ന് പറയുന്നത് എല്ലാം ഒരുപോലെ ആക്കിയാൽ മതിയായിരുന്നല്ലോ, എല്ലാവരും കട്ടിലിൽ, എല്ലാവരും ഉദ്യാനത്തിൽ, എല്ലാവരും സ്വർഗീയ വസ്ത്രത്തിൽ, അങ്ങനെ ആക്കാത്തരന്തേ? ആ സമയത്ത് മറുപടി വന്നു, ഹാദാ മനാസിലുൽ അഅമാൽ, ഇത് ചെയ്തു പോയ പ്രവർത്തനത്തിന്റെ അളവ് നോക്കി കൂലി കൊടുക്കുന്ന സ്ഥലമാണ്. അളവ് നോക്കി കൂലി കൊടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വ്യക്തമായി മനസ്സിലാക്കണം, കൃത്യമായിട്ട് അളന്നു പ്രതിഫലം തരും. നിസ്കാരത്തിന്റെ കണിശത, ഇഖ്ലാസ്, സ്വദഖയുടെ മാനദണ്ഡം ഒക്കെ അളന്നു നോക്കിയിട്ടാണ് തരിക. എത്രത്തോളം അതിലുണ്ട് എന്നറിയാൻ ആയിഷ റളിയല്ലാഹു തആല അന്നയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, അല്ലാഹു നല്ല പോലെ പരിശോധിച്ചാൽ എല്ലാരും പെട്ടുപോകും. ആയിഷ അവനമ്മക്കാക്കട്ടെ, പടച്ചവൻ നല്ല പോലെ പരിശോധിച്ചാൽ ആയിഷ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടിയിൽ കിടക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഭാര്യ ഭർത്താവ് അങ്ങനെയാണ് മടിയിൽ കിടക്കാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ അല്ലാഹുവിന്റെ റസൂൽ കിടക്കുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഈ തലയിലൂടെ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു തലോടലുണ്ട്. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ കിടന്നിട്ട് പറഞ്ഞത് പരലോകത്തിന്റെ വർത്താനമാണ്. ആയിഷ അല്ലാഹുവിന്റെ ലോകത്ത് നിൽക്കുന്ന ഒരു രംഗത്തെ കുറിച്ച് നീ ഒന്ന് ചിന്തിക്കൂ. ആയിഷ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടു നിർത്തുന്ന ദിവസത്തെ കുറിച്ചൊന്ന് ഓർക്കൂ. ആയിഷ ആയിഷ റളിയല്ലാഹു തആല അന്നയുടെ കണ്ണിങ്ങനെ കണ്ണീരൊഴുകി മുത്തുനബിയുടെ മുഖത്ത് വീണപ്പോ എന്തേ ആയിഷ കരയുന്നത്? ആയിഷ റളിയല്ലാഹു തആല അന്ന പറയുന്നു, നബി എനിക്ക് പേടിയാണ്, നിങ്ങളുടെ ഭാര്യ എന്ന് പറയുന്ന ഒരു പരിഗണന അല്ലാഹുവിന്റെ ലോകത്ത് എനിക്ക് കിട്ടുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇല്ല ആയിഷ ഒരിക്കലും കിട്ടൂല. ആയിഷ ആരോടായി പറയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ ആരോടായി പറയുന്നത്? എത്രയോ ഹദീസുകളെ ഉമ്മത്തിന് തന്നിട്ടുണ്ട്. അള്ളാന്റെ റസൂലേറെ ഇഷ്ടപ്പെട്ട ആയിഷ റളിയല്ലാഹുവിനോട് അള്ളാന്റെ റസൂല് പറയാണ്, ഇല്ല ആയിഷ അള്ളാന്റെ ലോകത്ത് എന്റെ
ഭാര്യയും എന്ന് പറയുന്ന ഒരു പരിഗണന നിനക്ക് കിട്ടൂല ആയിഷ. ആയിഷ റളിയല്ലാഹുന്ന കരം നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഞാനൊരു ദുആ പറഞ്ഞു തരാം ആയിഷ. അല്ലാഹുമ്മ യസ്സിർലി ഹിസാബി, അല്ലാഹുമ്മ യസ്സിർലി ഹിസാബി. ഈ ദുആ നീ നിരന്തരം ചെയ്തു ആയിഷ, നിന്റെ വിചാരണ ലഘൂകരിക്കാൻ, നിന്റെ വിചാരണ കുറയാൻ പരലോകത്ത് നിനക്കൊരു പരിഗണന കിട്ടാ. ഈ യസ്സിർലി ഹിസാബി എന്ന ദുആ നീ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, ആയിഷ ഏതെങ്കിലും ഒരു മനുഷ്യന് അവൻ പ്രായപൂർത്തിയായ സമയം മുതൽ അവൻ മരിക്കുന്നത് വരെ എ ടു ഇസഡ് അല്ലാഹു ഒരു സെക്കൻഡ് പോലും ഒഴിവാക്കാതെ നല്ലപോലെ വിചാരണ ചെയ്യാ തീരുമാനമെടുത്താൽ അവന് രക്ഷപ്പെടാൻ കഴിയൂല ആയിഷ. അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ. അങ്ങനെ പരിശോധിച്ചാ ഞങ്ങളൊക്കെയും പെടൂലേ. നമ്മുടെ നോട്ടവും നമ്മുടെ ഇരുത്തവും നമ്മുടെ ചിന്തയും നമ്മുടെ വർത്തമാനവും എല്ലാം അല്ലാഹുവിന്റെ ലോകത്ത് അളന്ന് തിട്ടപ്പെടുത്തുന്ന ദിവസം വരുമ്പോ എന്തുണ്ട് മുസ്ലിമേ എടുത്തു കാണിക്കാൻ.